കള്ളുകുടിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊണ്ടുവരുന്നത് സാധാരണമാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കള്ളു കുടിക്കാൻ കഴിഞ്ഞാലോ? അത്തരത്തിൽ കള്ളുഷാപ്പായി മാറിയ ഒരു പോലീസ് സ്റ്റേഷനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് അടുത്തത്. ഇതായിരുന്നു മുൻപ് കേരള തമിഴ്നാട് അതിർത്തിയിലെ കമ്പമട്ട് പോലീസ് സ്റ്റേഷൻ. അന്നത്തെ തുണ്ടിമുറിയിലാണിപ്പോൾ പാചകം. ലോക്കപ്പ് റൂം കള്ളുറ്റുന്ന മുറിയായി, SIയുടെ മുറിയും ഓഫീസ് റൂമും ഒക്കെ കള്ളുകുടിക്കുന്ന കേന്ദ്രമായി. അങ്ങനെ പോലീസ് സ്റ്റേഷൻ കള്ളുഷാപ്പായി. പഴയ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇടിമുറി എന്ന പേരിൽ ഒരു റൂം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കമ്പമട്ട് പോലീസ് സ്റ്റേഷനിലെ ഇടിമുറിയായിരുന്നു ഇത്. മുൻപ് കുറ്റവാളികളായി ഇവിടെ വന്നിരുന്നവരൊക്കെ ഇപ്പോൾ കള്ളുകുടിക്കാനായി ഇവിടെ വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടറായിരിക്കുന്ന റൂം അതായിരുന്നു. അപ്പം അവിടെ നിന്ന് കുനിഞ്ഞു വന്നപ്പോൾ മുട്ടയുടെ ഒരെണ്ണം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് ഇടിമുറി. ഇവിടെ ലോക്ക് ചെയ്ത് ഇട്ട് കൈ രണ്ടും പുറകോട്ട് കിട്ടി. പിന്നെ ബാത്റൂം അതായിരുന്നു പ്രവശ്യം. ഞാൻ സ്ഥിരകാന്തവാസിയാണ്. ഇതിനകത്ത് ഇപ്പോൾ ആ പഴയ ഓർമ്മയിൽ കൂടെ തന്നെ ഞാനിവിടെ വരുന്നു. ഇവരും അതിനുമായിട്ട് പെരുമാറുന്നു. ഇപ്പം ഞാൻ കള്ളു കുടിക്കാൻ പറ്റുന്നു. ഞാനിവിടുത്തെ സ്ഥിരകാന്തവാസിയായി. രാവിലെ കൈനീട്ടം വെക്കുന്നത് ഞാനായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള കവർച്ചാ സംഘങ്ങളുടെ ശല്യം കമ്പമട്ടിൽ രൂക്ഷമായിരുന്നു. ഇത് തടയാൻ 1980 TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് കമ്പമട്ടിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത്. കുമ്മായമടിച്ച് ഓടുമേഞ്ഞ ഏക കെട്ടിടമായിരുന്നു അന്നിത്. പോലീസ് ജീപ്പൊക്കെ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു SIയും 4 പോലീസുകാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാം പഴയ നിക്കർ പോലീസ്. ആ സെൻട്രലുള്ള റൂം അതായിരുന്നു ആളുകളെ പിടിച്ച് കൊണ്ട് നിർത്തിയിരുന്ന സ്ഥലം അതായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഫസ്റ്റ് റൂം അതായിരുന്നു അവരുടെ ഓഫീസായിട്ട്. ആളുകൾ വന്ന് നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. സ്റ്റേഷനായിരുന്നു, ഞാനിവിടെ കയറിയിട്ടുണ്ട്, എന്നോട് ഇരുത്തിയിട്ടുണ്ട്. ബഹുമാനത്തോടെയൊക്കെ കയറി വരുന്ന ആളുകളുണ്ട്, ചിലർ ചെരുപ്പ് കൂരിയിട്ട് കയറി വരും. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ ഇതായിരുന്നു സ്റ്റേഷൻ. ഷാപ്പിലെ കപ്പയും പന്നിക്കറിയും പന്നി ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ കഴിക്കാനായും ആളുകൾ ഇവിടെ വരുന്നുണ്ട്. മലയാളികളെക്കാൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ പേരും കള്ളു കുടിക്കാനെത്തുന്നത്. കമ്പമട്ടിൽ നിന്നും റിജു ഇന്ദിരയ്ക്കൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.